നമസ്കാരം, ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു 2022 എന്ന് പറയുന്ന വർഷം ഏകദേശം തീരാറായിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം 2023 നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വരുന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അടിപൊളിയായിട്ടുള്ളൊരു വർഷം തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു 2022 ചെറിയൊരു റീക്യാപ്പാണ്. അതായത് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ നടന്നു എന്നുള്ളതൊക്കെ പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്കിനി അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഞാനതേ ഈ ഒരു ബുക്കിലായിട്ട് ഞാൻ കുറച്ച് എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെയുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നുപോകും, വിട്ടുപോകും, അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ 2021 ഡിസംബറിലേയും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം അത് എൻ്റെ ലൈഫിൽ നടന്ന വലിയ വലിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിലൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ 2022 പയ്യെ കയറാം. അപ്പോൾ ഡിസംബർ 11 2021 ഞാൻ എൻ്റെ ആദ്യത്തെ വണ്ടി 2008 മോഡൽ അക്യൂറ TL V2 $750 അത് വിറ്റത്. അപ്പോൾ അതെന്താണ് ഇത്ര കുറവ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കണ്ടവരാണെന്നുണ്ടെങ്കിൽ, വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം എന്താണ് അതിൻ്റെ എന്നൊക്കെ. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഞാൻ മിക്കതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അതൊക്കെ ഞാൻ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി കാണാം. ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ആദ്യത്തെ വണ്ടി 2021 ഡിസംബർ 11 ഞാൻ കൊടുത്തു. ഡിസംബർ 16 2021 ഞാൻ എൻ്റെ രണ്ടാമത്തെ വണ്ടി കാനഡയിൽ വാങ്ങിച്ചു. അതൊരു 2011 മസ്ദ 3 ആയിരുന്നു. അതൊരു മാനുവൽ ഡ്രൈവ് വണ്ടിയാണ്. $4,500 എനിക്ക് ആ ഒരു വണ്ടി കിട്ടിയത് തണ്ടർബേയിൽ നിന്ന്. പിന്നീട് ഡിസംബർ 31 ഒരു വലിയൊരു ഡിസിഷൻ ഞാൻ എടുക്കുകയാണ്. തണ്ടർബേയോട് ഗുഡ് ബൈ, ബൈ ബൈ പറഞ്ഞ് ഞാൻ ലണ്ടൻ ഒണ്ടാരിയയിലോട്ട്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലണ്ടൻ ഒണ്ടാരിയയിലോട്ട് ഞാൻ വരികയായിരുന്നു. ഞാനും ആതിരയും കൂടെ ഒരുമിച്ച് നമ്മുടെ ഈ ഒരു മസ്ദ 3 അവിടെ നിന്ന് ഓൾ ദി വേ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ January 1 ഞാൻ എൻ്റെ പുതിയ വീട്, ഈ ഒരു ലണ്ടനിൽ എടുത്ത പുതിയ ഒരു വീട്ടിൽ, ഒരു ഫാമിലിയുടെ കൂടെയായിരുന്നു ആ ഒരു വീട്ടിൽ ഷെയറിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ വീട് കാര്യങ്ങളൊക്കെ എടുത്തത്. സോ അങ്ങോട്ടേക്ക് പുതിയ തുടക്കം ആ വീട്ടിലാണ്. അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാനും ആതിരയും ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരുപാട് പോയി. ഇവിടെ ഒരുപാടുണ്ട്, ജിജീസ്, കൊത്തൂർ, കൊച്ചിൻ ഡിലൈറ്റ്, അങ്ങനെ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. തണ്ടർബേയിലെന്ന് പറയുമ്പോഴേക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് തന്നെ ഒരു 3-4 എണ്ണമൊക്കെ ഉള്ളൂ ഞാൻ വരുന്നത് വരെ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് വരെ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു മോണോപോളിയാണ്, അറിയാലോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, കാരണം അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെ ഇല്ല, 3-4 റെസ്റ്റോറൻറ്റ്സ് അല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ അവിടെയൊക്കെ പോയി. പിന്നെ നമ്മൾ കിംചി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി. ആതിരെ ഈ കൊറിയൻ ഇതിൻ്റെ വലിയൊരു ഫാനാണ്. സോ അപ്പോൾ അവിടെ പോയി ഞാൻ ആദ്യമായിട്ടൊരു ഫുഡ്, കൊറിയൻ ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് February 1 ഞാൻ ഡോർ ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ഡെലിവറി പ്ലാറ്റ്ഫോം ഉണ്ട്. സോ അപ്പോൾ അതിൽ ഞാനൊരു ഡാഷറായിട്ട്, അതായത് ഡെലിവറി കൈയായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ടോപ്പ് ഡാഷറായി. ഇവിടെ ലണ്ടനിൽ വന്ന് ഏകദേശം മാർച്ച് സമയം വരെ എനിക്ക് ജോലി ഇല്ലായിരുന്നു. സോ അപ്പോൾ ഞാൻ അത്രയും നാൾ ഫുൾ ടൈം ഞാൻ ഈ ഒരു ഡെലിവറി ജോബാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലൂടെയാണ് ഞാൻ എൻ്റെ റെൻറ്റ്, വണ്ടിയുടെ ഇൻഷുറൻസ്, കാര്യങ്ങൾ, ഫ്യൂവൽ എല്ലാം അടച്ചുകൊണ്ടിരുന്നത്. സോ അപ്പോൾ ഡെലിവറി ജോബ് ചെയ്തു. അപ്പോൾ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തപ്പോൾ ടോപ്പ് ഡാഷർ ഒരു ഇത് കിട്ടി, ഒരു അംഗീകാരം കിട്ടി. അത് കഴിഞ്ഞിട്ട് February 13 എനിക്ക് മുട്ടം കണ്ട ഒരു ബില്ല്, ഒരു ഫൈൻ കിട്ടി. പാർക്കിംഗ് ചെയ്തതിന് ഒരു ഫൈൻ കിട്ടി. അതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരെ കൊടുത്തിരിക്കാം. അപ്പോൾ അത് എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു സ്ലോട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യുകയും നല്ലൊരു തുക തന്നെ അതിന് ഫൈനായിട്ട് കിട്ടുകയും ചെയ്തു. അതാണ് ഈ ജോലിയില്ല, ഈ ഡെലിവറി ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ പൈസ നേരെ ആ ഒരു ഫൈനലായിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് March 12 അങ്ങനെ എനിക്കൊരു ഫുൾ ടൈം ജോബ് കിട്ടുകയാണ്. അത് അത്യാവശ്യം നല്ലൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ജോബാണ്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ആ ഒരു ജോബിനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു ജോബ് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡെലിവറി ജോബിനോട് ബൈ ബൈ പറഞ്ഞു. കാരണം അത്യാവശ്യം നമുക്ക് എമൗണ്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ. സോ അപ്പോൾ ഞാൻ ഫുൾ ടൈം ആ ഒരു ജോലി തന്നെ ഫോക്കസ് ചെയ്തു. പിന്നീട് മാർച്ചിൽ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് കയ്യിൽ കിട്ടി. എൻ്റെ വർക്ക് പെർമിറ്റ് തണ്ടർബേയിലെ അഡ്രസ്സിലാണ് കൊടുത്തിരുന്നത്. അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സോ അപ്പോൾ അവർ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് മാർച്ചിലേക്കാണ്. അങ്ങനെ ഫൈനലി ആ സ്റ്റഡി പെർമിറ്റ് എന്നുള്ളതൊക്കെ മാറി വർക്ക് പെർമിറ്റിലോട്ട് ഞാനങ്ങ് കയറി. അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ
അല്ല, ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു വർക്ക് പെർമിറ്റ് എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത് മാർച്ചിലാണ്. അത് കഴിഞ്ഞിട്ട് ജൂൺ 3-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ജൂൺ 3-ന് നമ്മുടെ ലണ്ടനിലുള്ള കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മുടെ ആതിരയൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. അത്യാവശ്യം നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു എനിക്ക്. നല്ല 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 മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ആ ദിവസം എനിക്ക് കിട്ടി. ചെറിയ തോതിലുള്ളൊരു സെലിബ്രേഷൻ, എന്നാൽ മനസ്സ് ഹാപ്പി ആയിരുന്നു. പിന്നീട് ജൂൺ 10-ന് എൻ്റെ കോൺവക്കേഷൻ സെറമണി ആയിരുന്നു. പഠിച്ചിറങ്ങി 1 വർഷം കഴിഞ്ഞു. കാരണം ആ പഠിച്ചിറങ്ങിയ സമയത്ത്, പാസ്സായ സമയത്ത് ഇതൊന്നും വെക്കാനായിട്ട് അവർക്ക് പറ്റിയിരുന്നില്ല, കോവിഡിൻ്റെ ഇതൊക്കെ കാരണം. പിന്നീട് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ, ഞാനും ആതിരയും കൂടിയാണ് ഈ ഒരു സെറമണിക്ക് പോയത്. കാരണം പുള്ളിക്കാരിയുടെ കോഴ്സ് കഴിഞ്ഞിട്ട് അവളുടെയും കോൺവക്കേഷൻ സെറമണി അന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ തണ്ടർബേയിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോയി. അവിടെ ചെന്നു, നല്ല അടിപൊളിയായിട്ട് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്തു. നല്ലൊരു, അവിടെ പോയത് തന്നെ വലിയൊരു കാര്യമായി. കാരണം ഫസ്റ്റ് ടൈമാണ് കാനഡയിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കോൺവക്കേഷന് പോകാൻ പറ്റിയത്. അവിടുന്ന് ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടു ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു പൊളിച്ചു, പിന്നീട് തിരിച്ചു വന്നു. പിന്നീട് ഓഗസ്റ്റിൽ ഞാനൊരു ഡയറ്റ് പ്ലാൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ പറയാൻ കാരണം, ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ഈ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഈ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്തപ്പോഴേക്കും, അതായത് എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഷുഗർ കട്ട് ഡൗൺ ചെയ്തു, പിന്നെ ഫുഡ് കുറച്ചൊന്ന് റീപ്ലേസ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തപ്പോഴേക്കും എൻ്റെ വെയിറ്റിൽ നല്ല രീതിയിലുള്ള കുറവ് വന്നു. ഏകദേശം 12-13 കിലോയ്ക്ക് മുകളിൽ ഞാൻ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ എന്തുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തു. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ ഈ ഒരു ബ്ലിസ്ഫുൾ മലയാളി എന്ന് പറയുന്ന ചാനല് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു 3-4 വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഫൈനലി ആ ഒരു 10K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. പിന്നീട് സെപ്റ്റംബറിൽ ഞാൻ എൻ്റെ IELTS ജനറൽ IELTS ബുക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ദിവസം തന്നെ എങ്ങനെയാണ് ഇവിടെ ബുക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അതിനെയൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ഇവിടെ ജനറൽ IELTS ബുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനും എന്നെ ഹെൽപ്പ് ചെയ്തത് ആതിരയാണ്. അവളാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനെ സെപ്റ്റംബറിൽ IELTS ടെസ്റ്റ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത മാസം തന്നെ അതിൻ്റെ റിസൾട്ടും വന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോഴേക്ക് എത്രയാണ് എനിക്ക് കിട്ടിയത്, എത്രത്തോളം ഉണ്ടായിരുന്നു, എങ്ങനെ ഞാൻ പെർഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി നോക്കുക, കണ്ടിട്ടില്ലെങ്കിൽ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ PR ആണെന്നുണ്ടെങ്കിലും IELTS വേണം, അതിൻ്റെ ഒരു സ്കോറും കാര്യങ്ങളും ഒക്കെ വേണം. സോ അപ്പോൾ ജനറൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 25 നവംബറിൽ ആതിരയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഞാനും ആതിരയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സും എല്ലാവരുടെ ചേർന്ന് അതൊരു ചെറിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചു. അതുപോലെ തന്നെ ആതിരയ്ക്ക് ഞാനൊരു ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. സർപ്രൈസാണ് ചെയ്തത്. പക്ഷേ സർപ്രൈസിങ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിരുന്നില്ല. പിന്നീട് ഞാനങ്ങ് കൊടുത്തു, അതും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസംബർ, അതായത് ഈ മാസം, അങ്ങനെ വലിയ കാര്യങ്ങളോ അധികം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വലിയ കാര്യം നടന്നു, അത് പറയാം. ഈ മാസം നമ്മുടെ 25-ാം തീയതി നമ്മുടെ ക്രിസ്മസ് അങ്ങനെ വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെറിയ തോതിലുള്ള ഒരു പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാതിരുന്നത്. പിന്നീട് ഈ 27-ാം തീയതി, ഈ കഴിഞ്ഞ 27-ാം തീയതി അങ്ങനെ ഫൈനലി എൻ്റെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് അപ്ഗ്രേഡാണ് നടന്നിരിക്കുന്നത്. ഞാൻ ഒരു പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലോട്ട്, അതായത് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു റൂം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം, അപ്പോൾ ആ ഒരു റൂമിലിരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വർഷത്തിലെ ഏറ്റവും വലിയ അപ്ഗ്രേഡ്. അത് മാത്രമല്ല എൻ്റെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് അപ്ഗ്രേഡ് തന്നെയാണ് അത്. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു ഫ്രീഡവും കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു രസം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതാണ് ആ ലൈഫിൽ ഈ ഒരു വർഷം നടന്ന ഏറ്റവും വലിയൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട് എനിക്ക് ഒരുപാട് ഫർണിച്ചേഴ്സ് കിട്ടി. സോഫയും ഡ്രസ്സറും ടേബിളും ഈ ഒരു റോക്കിംഗ് ചെയറും കാര്യങ്ങളും ഇതെല്ലാം കൂടെ എനിക്കൊരു $140 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷം ഒന്ന് റീക്യാപ്പ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 2022 എന്ന് പറയുന്ന വർഷം. ഇനി 2023 ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ.
അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാകും എന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ്. We'll be right back.